السلام عليكم ورحمة الله وبركاته. يا رجال الله لي فودية بستك ما كنا تزكية الولدان إلى ونعم تبارد تل تدري بات نملا واي كنو أعوذ برب الفلق إن بارد تل تدري بات ونعم تنقر وايش من السلا كان لدانا نفاثات جمع نفاثات عقدة جمع عقد نفاثتنا نا كتغل ودنا പെണ്ണ് അതിൻ്റെ ജമ്മു നഫാസാത്തുൻ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകൾ പെണ്ണുങ്ങൾ. അടുത്തത് ഉഖദത്തുൻ, ഉഖദത്ത് എന്ന കെട്ട്, ജമ്മു ഉഖദ് കെട്ടുകൾ. മക്തൂബത്തുൻ എഴുതപ്പെട്ടത്, ജമ്മു മക്തൂബാത്തുൻ എഴുതപ്പെട്ടവ. മറത്തുൻ ഒറ്റത്തവണ, ഒന്ന്. ജമ്മു മറാത്തുൻ പല തവണ. ദീനാറുൻ ഒരു ദീനാറ്, ജമ്മു ധനാനീർ ദീനാറുകൾ. ബിൻതുൻ പെണ്ണ്, ജം ബനാത്തുൻ പെൺകുട്ടികൾ. അടുത്ത് ഷെയ്ഉൻ, ഷെയ്ഉൻ എന്ന് പറഞ്ഞാൽ കാര്യം. ജം അഷിയാ കാര്യങ്ങൾ. അടുത്തത് റയീസുൻ, റയീസ് എന്ന നേതാവ്. ജം റുഅസാ നേതാക്കൾ. ഇനി രണ്ടാമത്തത് നുഇദ്ദു ജുംല. ഒന്നാമത്തെ ഇഹ്ദ, ഇഹ്ദ വെച്ചുകൊണ്ട് എഴുതണം. അതുപോലെ ഇന്ദ, യാ, ഹുമ, ഉല്ലമ എന്നുള്ളതൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഇത് ഇഹ്ദ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് വരുന്നതാണ്. അത് രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് വേർതിരിക്കുമ്പോഴാണ് ഇഹ്ദ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ സൂറത്തുൽ ഫലക്ക് ഇഹ്ദൽ മുഅവ്വിദതൈനി, സൂറത്തുൽ ഫലക്ക്, ഫലക്ക് സൂറത്ത് ഇഹ്ദൽ മുഅവ്വിദതൈനി, മുഅവ്വിദതൈനിയിൽ നിന്നുള്ള ഒന്നാണ്. അങ്ങനെ ഇനി ഇന്ദ, ഇന്ദ എന്നുള്ള ഇവിടെ സമയത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ദർ റുഖിയത്തെ മിനസ്സിഹിരി, സിഹിറിനെ തൊട്ട് മന്ത്രിക്കുന്ന സമയത്ത് ഈ സൂറത്ത് ഓതും. അപ്പോൾ ഇന്ദ. അടുത്ത യാ, യാ എന്നുള്ളത് വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. യാ ഉഖുബ തഅവദ് ബിഹിമ, ഉഖുബത്ത് ബിൻ ആമിർ തങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രണ്ട് സൂറത്തുകളെ കൊണ്ട് നിങ്ങൾ കാവൽ ചോദിക്കുക. യാ ഉഖുബ ഓ ഉഖുബത്ത് ബിൻ ആമിർ തങ്ങളെ എന്ന് പറയും. അടുത്ത ഹുമ, ഹുമ രണ്ട് അത് രണ്ടും. അപ്പോൾ ഖറാ ആയത്തൻ മിൻ ഹുമ ഇൻഹല്ലത്ത് ഉഖുദത്തുൻ, ഖറാ ആയത്തൻ മിൻഹുമ, അത് രണ്ടിൽ നിന്നും ഓരോ ആയത്ത് ഓതുമ്പോൾ. മിൻഹുമ എന്നാൽ അത് രണ്ടിൽ നിന്ന്. അപ്പോൾ അത് രണ്ടിൽ നിന്നും ഓരോ ആയത്ത് ഓതുമ്പോൾ കെട്ടുകളഴിഞ്ഞു. അപ്പോൾ ഹുമ എന്നുള്ളത് രണ്ട് എന്നുള്ള അർത്ഥം എനിക്ക് വരുന്നതാണ്, അത് രണ്ട് എന്നൊക്കെ പറയും. ഇനി കുല്ലമ, കുല്ലമ നസ ഇബ്രത്തൻ വജദ ബഅദ റാഹത്തൻ, ഓരോ പിന്നെ സൂചി ഊരുമ്പോഴും വജദ ബഅദ റാഹത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്തു, ശരീരത്തിൽ ഒരു ഉന്മേഷം വന്നു. ഇനി മൂന്നാമത്തെ നക്തുമ്പ് കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളത് പോലെ എഴുതാനാണ്. ഒന്ന്, കാന നബീലുൻ അലമന്നാസി, കാന നബീലുൻ, നബീലായിരുന്നു, അലമന്നാസി ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അറിവുള്ള ആളാണ് നബീൽ. ഇനി അതേപോലെ കാന ലബീദ്, കാന അലി, കാന ഹുസൈൻ, ഇതൊക്കെ വെച്ച് നമുക്ക് എഴുതണം. രണ്ടാമത് നമുക്ക് എഴുതാം, കാന ലബീദുൻ അസ്ഹറന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും സിഹർ ചെയ്യുന്ന ആൾ. മൂന്നാമത്തെ കാന അലിയുൻ, അലി എന്നവരെ കുറിച്ച് എഴുതണം. എന്താ ഇത്, കാന അലിയുൻ അജിവദന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ധർമ്മം ചെയ്യുന്ന ആൾ. നാലാമത്തെ കാന ഹുസൈനുൻ, കാന ഹുസൈനുൻ അത്വലന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള ആളായിരുന്നു ഹുസൈൻ. ഇനി മൂന്നാമത്തെ നക്തുബുൽ മഅന, അർത്ഥം എഴുതാനാണിത്. നമ്മൾ പാഠഭാഗത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫലക്ക് എന്ന് പറഞ്ഞാൽ പ്രഭാതം, റുഖിയത്ത് മന്ത്രം, പിന്നെ മുത്താവിദ് എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നവൻ, ശം മേഘ്, ഖാസിഖുൻ ഇരുൾ മുറ്റിയ രാത്രി, സുമ്മ വിഷം, വത്തറുൻ ഞാണ്, ഇബ്രുൻ ഇബ്രത്തുൻ സൂചി, ഫിറാഷുൻ വിരിപ്പ്, സഖമുൻ രോഗം, ഉഖുദത്തുൻ കെട്ടുകൾ. ഇനി നുജീബ് ഉത്തരമെഴുതാൻ, ഒന്നാമത്തെ നുജീബ് ഉത്തരമെഴുതാനുള്ളതിൽ ഒന്നാമത്തത് രണ്ടാമത്തതും അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തത്, മനിൽ യഹൂദിയുള്ളതി സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്ത ആ യഹൂദി ആരാണ്? ആൻസർ, ലബീദ് ബിനുൽ അസ്ഹമ. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് തന്നെ ഓരോ ചോദ്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, മൽ ഔഖാത്തുല്ലത്തി തുത്തുലബ് ഫിഹ ഖിറാഅത്തുൽ ഫലഖ് വന്നാസ്, സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഓതേണ്ട സന്ദർഭങ്ങൾ പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണെന്ന ചോദ്യം. ഒന്ന്, രാവിലെയും വൈകുന്നേരവും, അഞ്ച് വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് ചായുന്ന സമയത്തും ഓതണം. സിഹിറ്, വിഷം, രോഗം, കണ്ണേറ് എന്നിവക്ക് വേണ്ടി ഓതി മന്ത്രിക്കലും പുണ്യമാണ്.
ഇനി അതിൽ രണ്ടാമത്തേത് മാദ കാന യഫ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവ ഇലാ ഫിറാഷി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കാൻ വേണ്ടി തൻ്റെ വിരിപ്പിലേക്ക് ചെന്നാൽ എന്തൊക്കെയായിരുന്നു നബി തങ്ങൾ ചെയ്തിരുന്നത് ആൻസർ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ഉറങ്ങാൻ തയ്യാറെടുത്താൽ കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ച് അതിലേക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഫലഖ് നാസ് എന്നീ സൂറത്തുകളെ കൈകളിലേക്ക് ഓതി ഊതുകയും ശരീരത്തിൽ നിന്നും സാധ്യമായ സ്ഥലത്തെല്ലാം കൈകൾ കൊണ്ട് തടവുകയും തലയിൽ നിന്ന് തുടങ്ങി മുഖവും ശരീരത്തിൻ്റെ മുൻഭാഗവും തടവും ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുമായിരുന്നു. ഇനി അതിൽ നാലാമത്തത് മൂന്നാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞു മനിൽ യഹൂദിയുള്ളതി സഹർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്ത യഹൂദി ആരാണെന്ന്. ഇനി നാലാമത്തെ കൈഫ സഹറൽ യഹൂദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദി എങ്ങനെയാണ് സിഹർ ചെയ്തത്? ആൻസർ ഒരു ഞാണിൽ പതിനൊന്ന് കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് തിരുദൂതരുടെ രൂപം ഉണ്ടാക്കുകയും അതിൽ പതിനൊന്ന് സൂചി കുത്തിവെക്കുകയും ദർവാൻ എന്നറിയപ്പെടുന്ന കിണറ്റിൽ ഇവയെല്ലാം കുഴിച്ചിടുകയും ചെയ്തു. ഇങ്ങനെയാണ് നബി തങ്ങൾക്ക് സിഹർ ചെയ്തത്. ഇനി അഞ്ചാമത്തേത് കൈഫ ജഅലല്ലാഹു ലബീദ ബിൻ അസ്മി ഫി ഖൈബത്തിൻ വ ഫളീഹത്തിൻ ഫി സിഹ്രി ലബീദ ബിൻ അസ്മി സിഹർ ചെയ്തിട്ട് അവനെ എങ്ങനെയാണ് അല്ലാഹു തആല വഷളാക്കിയത്? ആൻസർ അല്ലാഹു സിഹർ ചെയ്ത സംഭവവും സ്ഥലവുമെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. പരിഹാരമായി മുആവിദത്തൈന് സൂറത്തുകൾ അവതരിപ്പിച്ചു. അതോടെ സിഹർ ബാത്തിലായി. അപ്പോൾ ലബീദ ബിൻ അസ്മ അവിടെ വഷളാകുന്നത് സിഹർ ബാത്തിലാകലോടുകൂടെയാണ്. അതുപോലെ തന്നെ അത് ചെയ്തു വെച്ച സ്ഥലത്തെക്കുറിച്ചും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന രൂപങ്ങളെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ മുഖേന അറിയിക്കുകയും ചെയ്തു. ഇനി തഖ്സീസ് ഒന്നാമത്തെ നുഇദ്ദു തഫ്സീറ സൂറത്തുൽ ഫലഖ് ഫീ ലുഗത്തിനാ നമ്മുടെ ഭാഷയിൽ എന്ത് ചെയ്യണം? സൂറത്തുൽ ഫലഖിൻ്റെ തഫ്സീർ ചെയ്താൽ. അപ്പോൾ നമുക്ക് എഴുതാം കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നബിയെ പറയുക പ്രഭാത റബ്ബിൽ ഞാൻ അഭയം തേടുന്നു മിൻ ശരീരി മാ ഖലഖ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഒമിൻ ശരീരി ഗാസിഖിൻ ഇദാ വഖബ് രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അത് ഇരുൾ മുറ്റിയതാകുമ്പോൾ ഒമിൻ ശരീരി നഫാസാത്തി ഫിൽ ഉഖദ് കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും ഒമിൻ ശരീരി ഹാസിദിൻ ഇദാ ഹസദ് അസൂയ കാണിക്കുമ്പോൾ അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അഭയം പ്രാപിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിൽ രണ്ടാമത്തത് നുഇദ്ദു ഫിഖ്റതൻ അൻ സിഹ്രി ലബീദ് ബിൻ അസ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്തല്ലോ ലബീദ് ബിൻ അസ്മ അതിനെക്കുറിച്ചൊരു ഗണ്ണിക എഴുതാനാണ്. അപ്പോൾ നമുക്ക് എഴുതാം ജൂതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സിഹ്ർ ചെയ്യുന്നവരാണ് ലബീദ് ബിൻ അസ്മ. ഹിജ്റ ഏഴാം വർഷം മുഹറം മാസത്തിൽ ജൂതന്മാരുടെ നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്യാൻ അവനോട് കൽപ്പിച്ചു. കാരണം ആ നേതാക്കൾ ചെയ്ത സിഹറുകളൊന്നും തിരുനബിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നില്ല. അവർ സിഹർ ചെയ്യാൻ അവൻക്ക് മൂന്ന് ദീനാർ നിശ്ചയിച്ചു. അങ്ങനെ ലബീദും കെട്ടുകളിൽ ഊതുന്ന അവൻ്റെ പെൺമക്കളും സിഹർ ചെയ്യാൻ ഏറ്റെടുത്തു. ഒരു ഞാണിൽ പതിനൊന്ന് കെട്ടുകൾ ഇടുകയും മെഴുകിൽ നിന്ന് തിരുദൂതരുടെ രൂപം ഉണ്ടാക്കുകയും അതിൽ പതിനൊന്ന് സൂചി കുത്തിവെക്കുകയും ദർവാൻ എന്നറിയപ്പെടുന്ന കിണറ്റിൽ ഇവയെല്ലാം കുഴിച്ചിടുകയും ചെയ്തു. ഈ രൂപത്തിലാണ് ലബീദ് ബിൻ അസ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്തത്. ഇതോടെ ഒന്നാം പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.